നമസ്കാരം. നാളെ മുപ്പട്ട് വെള്ളി. കന്നിമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത്. മാസം മുഴുവൻ ലക്ഷ്മി കടാക്ഷത്തിനായി ഈ ദിവസം നാം ഏവരും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യേണ്ടതാകുന്നു. നാളെ സാധാരണ വെള്ളിയാഴ്ചയല്ല, മറിച്ച് തൃതീയ തിഥിയും മുപ്പട്ട വെള്ളിയും ചേർന്നും വരുന്നു എന്നതും പ്രത്യേകതയാണ്. കൂടാതെ രാത്രി ചതുർത്ഥി തിഥിയും ചേർന്ന് വരുന്നു. ഇത് അപൂർവം തന്നെയാകുന്നു, കാരണം ഗണേശ ലക്ഷ്മി അനുഗ്രഹം ഒരേപോലെ ലഭിക്കുന്നതായ ദിവസം, കൂടാതെ മുപ്പട്ട വെള്ളിയും എന്ന പ്രത്യേകതയുണ്ട്. ഇതിനാൽ തന്നെ ലക്ഷ്മി കടാക്ഷത്താൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇതിലൂടെ സഹായകരം തന്നെയാകുന്നു. തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ സന്തോഷം, ആഗ്രഹ സാഫല്യം, സമ്പത്ത്, ഐശ്വര്യം എന്നിവ വന്നു ചേരുവാൻ ഇതിലൂടെ സഹായകരം തന്നെയാകുന്നു. നാളെ ഇതിനായി നാം വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിളക്ക്. നിത്യവും നാം വിളക്ക് വയ്ക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ നാളെ പ്രത്യേകിച്ചും രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. സന്ധ്യയ്ക്ക് അഥവാ വൈകുന്നേരം നെയ്വിളക്ക് അഥവാ അഞ്ച് തിരികിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കും എന്നാണ് പറയുക. അഥവാ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വർദ്ധിക്കും, ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും, അഥവാ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും മറഞ്ഞിരിക്കുന്നതായ ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം തെളിയുന്നതിനും സഹായകരമാണ് നാളെ ഇപ്രകാരം വിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നത്. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധൂപം പോലെ അഥവാ ചന്ദനത്തിരി സാമ്പ്രാണി കത്തിക്കുന്നതും ധൂപം പ്രധാന വാതിലിൽ അല്പനേരം തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ അല്പനേരം നിങ്ങൾ ഇപ്രകാരം തെളിയിച്ചു വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ധൂപം, ചന്ദനത്തിരി അല്ലെങ്കിൽ സാമ്പ്രാണി കത്തിച്ച് അല്ലെങ്കിൽ ധൂപം പ്രധാന വാതിൽ അല്പനേരം കൊള്ളിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ അടുപ്പിനെയും സാമ്പ്രാണി ചന്ദനത്തിരി കൊണ്ട് മൂന്ന് തവണ ഒഴിയുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു, കാരണം ലക്ഷ്മി വാസം അടുക്കളയിലുണ്ട്. അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ ഗൃഹനാഥന് സ്ത്രീകൾക്ക് ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഉയർച്ച വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും നാളെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തറ തുടയ്ക്കുമ്പോൾ തുടയ്ക്കുന്നതായ ജലത്തിൽ അല്പം കല്ലുപ്പിട്ട് തുടയ്ക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വന്നു ചേരുവാനും ദൃഷ്ടിദോഷം, നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാനും സഹായകരമായി തീരും. പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ വിട്ടുമാറുന്നതിനും ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. എന്നാൽ സാധിക്കാത്തവരാണ് എങ്കിൽ അല്പം ഉപ്പുജലം വീടിൻ്റെ നാല് ഭാഗത്തും തളിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം നാളെ കേൾക്കുകയോ നാളെ ജപിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹ സാഫല്യത്തിനും ഉത്തമം തന്നെയാകുന്നു. സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കില്ല എങ്കിൽ കേൾക്കുവാനെങ്കിലും നിങ്ങൾ ഇന്നേ ദിവസം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അഷ്ടൈശ്വര്യം തന്നെ നിങ്ങളിൽ വന്നു ചേരുവാൻ സഹായകരമായി തീരും. തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തുളസിക്ക് ജലം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മറക്കാതെ ചെയ്യേണ്ടതായ കാര്യം, ജലത്തിൽ ഒരു നുള്ള് പശുവിൻ പാൽ കൂടി ചേർത്ത് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുളസി തലയിൽ ചൂടുവാൻ മറക്കാതിരിക്കുക, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വസ്തുക്കൾ ദേവിക്ക് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ചുവന്ന പുഷ്പം ദേവിക്ക്, ചുവന്ന സുഗന്ധമുള്ള പുഷ്പം ദേവിക്ക് സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ്. കിണ്ടിയിൽ തുളസിയിലയോടൊപ്പം പനിനീർ പുഷ്പം അല്ലെങ്കിൽ റോസ് സമർപ്പിക്കുന്നതും
മഞ്ഞൾ നാളെ ദേവിക്ക് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാണ്. കർപ്പൂരം, അത് തീർച്ചയായും നാളെ കർപ്പൂര ആരതിയായി നിങ്ങൾ ഉഴിയുന്നതും നാമജപത്തിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. കർപ്പൂര ആരതി നാളെ എടുക്കുക. വെള്ള ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ദേവിക്ക് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ്. കൂടാതെ നാളെ പായസം ദേവിക്ക് സമർപ്പിക്കുന്നതും അതേപോലെ ഫലവർഗങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമായ ഫലങ്ങൾ ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗദുരിതങ്ങൾ കഷ്ടതകൾ ഒരു പരിധിവരെ ഒഴിയുന്നതിനും സഹായകരമായി തീരും. സിന്ദൂരം ഒരു നുള്ളാണ് എങ്കിലും ദേവിക്ക് ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് ശുഭകരമാണ്. ഇത്രയും വസ്തുക്കൾ സമർപ്പിക്കുന്നതിലൂടെ ദോഷങ്ങൾ ഒഴിഞ്ഞ് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുവാൻ സഹായകരമായി തീരും. കൂടാതെ വിളക്കിനടിയിൽ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം സൂക്ഷിക്കുന്നത് ശുഭകരമാണ്. 1 രൂപ അല്ലെങ്കിൽ 5 രൂപ നാണയം വിളക്കിനടിയിലായി വച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുക. ശേഷം ഈ നാണയം പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കുക. അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരുന്നതിനും സാമ്പത്തികപരമായ മുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വന്നു ചേരില്ല എന്നും പരാമർശിക്കാം. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളവരാണ് എങ്കിൽ അവയോടൊപ്പം ഈ വസ്തു സൂക്ഷിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഒരിക്കലും ഇവ ചിലവാക്കരുത്. ക്ഷേത്ര ദർശന സമയത്തും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദേവീക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ വഴിപാടുകൾ ചെയ്യണം എന്നില്ല, അതായത് വില കൂടിയ വഴിപാടുകൾ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ വീടുകളിൽ വിരിഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടുണ്ട് എങ്കിൽ ആ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും വഴിപാടുകൾ നടത്തണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ആ വഴിപാട് ഈ സമയം നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. അത് ദേവിയായി തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചത് ആ കാര്യങ്ങൾ തന്നെയാകാം. നെയ്വിളക്ക് ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ദേവീ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രസാദം വീടുകളിൽ ഇന്നേ ദിവസം കൊണ്ടുവരുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.